ഈ വർഷം നവംബറിൽ വരാനിരിക്കുന്ന ഒരു യുബിസോഫ്റ്റ് ഗെയിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പ്രീ ഓർഡർ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിലും പേഴ്സണലി ഞാൻ പറയുകയാണ്, ആരും ചാടിക്കയറി ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാനൊരു അസാസിൻസ് ക്രീഡ് ഫാൻ ബോയ് ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് ഗെയിമുകളിലൂടെ യുബിസോഫ്റ്റ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിലർ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ സ്റ്റൈലൊക്കെ മാറ്റി ഒരുമാതിരി ആർ പി ജി ഗെയിംസ് ടൈപ്പാണ് തന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ അസാസിൻസ് ക്രീഡ് വൈബൊന്നും ഇപ്പോഴത്തെ ഗെയിംസിലില്ല. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഈ ഗെയിമിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗോസ്റ്റ് ഓഫ് തുഷ്മയുടെ വിജയം കണ്ടിട്ട് യുബിസോഫ്റ്റിൻ്റെ അടുത്ത തിരിച്ചുവരവായിട്ടാണ്. സോ ഒന്നുകിൽ യുബിസോഫ്റ്റ് മെച്ചപ്പെടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാൻസ് ഗോസ്റ്റ് ഓഫ് തുഷ്മയിലേക്ക് പോകും. അസാസിൻസ് ക്രീഡ് ഷാഡോസ് അസോച്ചി മൊമോമായ കാലഘട്ടത്തിൽ ആരംഭിക്കുന്ന ഫ്യൂഡൽ ജപ്പാനിലാണ് ചിത്രീകരിക്കുന്നത്. ഈ യുഗം സെൻഗോകു കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ജപ്പാനിലെ തീവ്രമായ ആഭ്യന്തര യുദ്ധം. അസാസിൻസ് ക്രീഡിൻ്റെ ഏതൊക്കെ പാർട്ട് എടുത്തു കഴിഞ്ഞാലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഓരോ വേൾഡിലെ വിഷ്വൽ ബ്യൂട്ടിക്ക് ഇതുവരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. സോ ഇനി കുറച്ച് ജപ്പാനിലെ വായു ശ്വസിക്കാം. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ക്യാരക്ടറായിട്ട് കളിക്കാനുള്ള അവസരമുണ്ട്. ഒന്ന് യാസുകെ എന്ന സാമുറായി, അല്ലെങ്കിൽ രണ്ടാമത്തത് നൗവെ എന്ന അസാസിനായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണ്ടത്തെ അസാസിൻസ് ക്രീഡ് വൈബാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇവിടെ നൗവെ എന്നുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല, ഇപ്പോൾ വരുന്ന ആർ പി ജി ഗെയിംസ് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇവിടെ യാസുക എന്നുള്ള സാമുറായി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ആർ പി ജി മോഡല് അതേപോലെ തന്നെ പണ്ടത്തെ സ്റ്റെൽത്ത് മോഡൽ. സോ പണ്ടത്തെ ആൾക്കാർക്കും ഇപ്പോഴത്തെ ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ബ്രാൻഡ് ന്യൂ അസാസിൻസ് പ്ലസ് നിഞ്ച ഗെയിമാണ് അസാസിൻസ് ക്രീഡ് ഷാഡോസ്. എന്ത് തന്നെ ആയാലും പതിവ് പോലെ ട്രെയിലർ അതിഗംഭീരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോസ്റ്റ് ഓഫ് തുഷ്മ തീമിൽ നമുക്കിനി അസാസിൻസ് ക്രീഡ് കളിക്കാം. കൂടുതൽ പറഞ്ഞ് പൊലിപ്പിച്ച് നാളെ അതൊന്നും ഗെയിമിൽ കണ്ടില്ലെങ്കിൽ നിങ്ങളെ വായിലുള്ളത് കൂടി ഞാൻ കേൾക്കേണ്ടി വരും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ഗായ്സ്.